നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ജറുസലേമിലെ വിശുദ്ധ സിറൽ എന്ന സഭാപിതാവിന്റെ തിരുനാളാണ് അദ്ദേഹം നൽകുന്ന ഒരു വിശ്വാസ പ്രബോധനമുണ്ട് അക്കാറ്റഗറ്റിക്കൽ ലെസൺ നിങ്ങൾ പറയാറില്ലേ നിങ്ങൾ ചെയ്യുന്ന തിന്മ എന്തോ ബാഹ്യവസ്തുവോ സമ്മർദ്ദമോ പോലെയാണ് എന്ന് അതുമല്ലെങ്കിൽ ഒരു ദുഷ്ടാരൂപിയുടെ പ്രേരണയാണ് എന്നൊക്കെ എന്നാൽ മറക്കരുത് നിങ്ങളുടെ കണ്ണുകൾ തിന്മയിലേക്ക് പായാതിരിക്കുമ്പോൾ ആസക്തികൾ അണയുകയാണ് നിങ്ങളുടെ കരങ്ങൾ അന്യന്റെ മുതലിൽ നിന്ന് വിട്ടുമാറുമ്പോൾ കള്ളവും കൊള്ളയുമൊക്കെ അവസാനിക്കുന്നു മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായൊരു പാഠമാണിത് ഇന്നലെ നമ്മൾ മനുഷ്യസ്വാതന്ത്ര്യത്തെ കണ്ടുകൊണ്ടാണ് മടങ്ങിയത് ഖെറൂത്ത് എന്നൊരു വാക്കിന്റെ കളിയിലൂടെ ഖറൂത്ത് താവ് എന്നൊരു താ ചേർത്തത് പറയുമ്പോൾ കല്ലിൽ എഴുതിയ നിയമമായി മാറുന്നു ഖെറൂത്ത് തെത്ത് എന്നൊരു താ ചേർത്തത് പറയുമ്പോൾ സ്വാതന്ത്ര്യവും ഈ തെത്ത് എന്ന തായുടെ ആകൃതിയാകട്ടെ ചെറിയ വാവട്ടമുള്ള ഇടുങ്ങിയ കഴുത്തുള്ള ഒരു വിശാലമായ കൂജ പോലെയാണ് നിയമത്തിന്റെ ഞെരുക്കങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിശാല വീതിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രമല്ല ഈ തെത്തിൻ്റെ കൂട്ടിലാണ് ദൈവം തന്റെ നന്മകളെല്ലാം നിറച്ചു തന്നിരിക്കുന്നത് അത്രേ എല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എല്ലാം നന്നായിരിക്കുന്നുവെന്ന് തോഫ് നന്നായിരിക്കുന്നു ഈ അക്ഷരം കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് നന്മ അടക്കം ചെയ്ത ഒരു നിറകുടമായി മാറുന്നു അങ്ങനെ തെത്ത് ഈ നിറകുടത്തിൽ ഒരു ലില്ലിപ്പൂ നട്ടാൽ എങ്ങനെയിരിക്കും സുന്ദരവും ലോലവുമാണ് ലില്ലിപ്പൂ ഇന്ന് ദാനിയൽ പതിമൂന്ന് സൂസന്നയുടെ കഥ വിവരിക്കുമ്പോൾ ഈ ചിത്രം തന്നെയാണ് വിടരുന്നത് സൂസന്ന അഥവാ ശോശന്ന എന്നാൽ ലില്ലിപ്പൂ എന്നാണ് അർത്ഥം ക്രിസ്തുവിന്റെ പ്രതിരൂപം തന്നെയാണ് സൂസന്ന ക്രിസ്തു താഴ്വാരത്തിലെ ലില്ലി ആയിരുന്നല്ലോ ഉത്തമഗീതം രണ്ട് ഒന്ന് ഇന്ന് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ താഴ്വാരങ്ങളിലെ ലില്ലിയുടെ കമ്പനങ്ങളെ ഓർക്കാതെ വയ്യ മരണക്കാറ്റിൽ ചിതറി തെറിക്കാതിരിക്കാൻ വെമ്പുന്ന ലില്ലി സൂസന്നായുടെ മരണവേദനയും അതുപോലെ തന്നെയായിരുന്നു ക്രിസ്തുവിന്റേതും അന്യായമായ വേദനയും ഭയവും അപമാനവും അവളെ വരിഞ്ഞു മുറുക്കി അവൾ അലറിക്കരയുകയാണ് തന്നെ രക്ഷിക്കാൻ കഴിയുള്ള ദൈവത്തിന്റെ മുൻപിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവും ഇങ്ങനെ അലറിക്കരഞ്ഞിരുന്നു ക്രാത്സവോ എത്രയോ തവണ ഇസ്രായേലിന്റെ ആ ആശ്രേഷ്ഠന്മാർ സൂസന്നയെ രക്ഷിക്കാൻ കടപ്പെട്ടവർ അവളെ കൊത്തിവലിക്കാനാണ് വരുന്നത് അവരുടെ ആസക്തി ഭീകരത അന്യായമായ വിധി ചോരക്കൊതി ദൈവവാക്ക് തന്നെയായി മാറിയ ദാവീദിന്റെ നിലപാടിൽ അത് തട്ടിത്തകരുകയാണ് അവരുടെ വാക്കുകൾ അവർക്ക് തന്നെ മരണവിധിയായി മാറുന്നു ഒരു സുന്ദരമായ തോട്ടത്തിലായിരുന്നു അന്ന് സൂസന്ന ഏതൻ തോട്ടം പോലെ തന്നെ അവിടെയാണ് മനുഷ്യൻ തന്റെ ദുരാസക്തികളിൽ നിന്ന് രക്തപാപത്തിലേക്ക് നയിക്കുന്ന കടും ചുവടുകളുമായി ദുഷ്ടതയുടെ പടവുകൾ ഓടിക്കയറാൻ തുടങ്ങിയത് ഇന്ന് യോഹന്നാൻ എട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നാദൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അവിടെയും പരീക്ഷകന്റെ മിന്നലാട്ടം നമ്മൾ കാണുന്നുണ്ട് അവന്റെ രക്തച്ചുവപ്പുള്ള കണ്ണുകൾ ദൈവകരണയെ പരീക്ഷിക്കുന്നവനാണവൻ എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന നാഥൻ ആ ജനക്കൂട്ടത്തോടൊന്നേ പറഞ്ഞുള്ളൂ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് തുടക്കത്തിൽ വിശുദ്ധ സീറൽ ഓർമ്മിപ്പിച്ചതുപോലെ പാപം പ്രലോഭനത്തിലും ദുഷ്ടാരൂപിയിലും ചാർത്തി വയ്ക്കുന്നതിന് പകരം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാദൻ നിലത്തെഴുതിക്കൊണ്ടേയിരുന്നു ശിലാഫലകങ്ങളിൽ നിയമം എഴുതി വെച്ച അതേ വിരലുകൾ കെറൂത്ത് ഇന്നലെ നാം കണ്ടതുപോലെ ജനമിയാ മുപ്പത്തൊന്നിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നിയമങ്ങൾ എഴുതിയ അതേ വിരലുകൾ പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമം മനുഷ്യനെ മണ്ണിൽ നിന്ന് ഇതേ വിരലുകളാൽ കുറിച്ചെടുത്തവൻ അതേ വിരലുകളാൽ ഇതാ മണ്ണിൽ വീണ്ടും ജീവപ്രമാണം കോറിയിടുന്നു മനുഷ്യൻ എന്തായിരിക്കണമെന്ന് മനുഷ്യപുത്രൻ നമ്മെ പഠിപ്പിക്കുകയാണ് ദാനിയലൻ്റെ പുസ്തകം മനുഷ്യപുത്രനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണെന്ന് ഈ സന്ദർഭത്തിൽ ഓർത്തുകൊള്ളട്ടെ നാം ഇനിയും കാണാതെ പോവുകയാണ് ഈ ജീവപ്രമാണം ഇവിടെ ഒരു പുതിയ സൃഷ്ടിയാണ് ഉരുവാകുന്നത് പുതിയ ഏതൻ പാപത്തിൽ നിന്ന് വിമോചിതരായി പുനർജന്മം നേടിയവൻ്റെ പുതു സൃഷ്ടിയായവൻ്റെ വിമോചനരേഖ ഇന്നലെ നാഥൻ ജെറമിയ പ്രവാചകൻ വഴി പറഞ്ഞില്ലേ നിത്യമായ ഉടമ്പടി ബരീത് ഒല്ലാം നവ്യമായ ഉടമ്പടി ബരീത് ഹതാഷ ബരീത് ഉടമ്പടി എന്ന വാക്ക് ബാര ഭക്ഷിക്കുക എന്നതിൽ നിന്നോ അതോ ബാരാഹ് സൃഷ്ടിക്കുക എന്നതിൽ നിന്നോ കടന്നു വന്നതായിരിക്കാമെന്ന് കരുതപ്പെടുന്നുണ്ട് പുതിയ ഉടമ്പടി പുതിയ സൃഷ്ടിയാണ് പുതിയ ബോധ്യമാണ് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ ബോധ്യമായി നൽകിക്കൊണ്ട് അവൻ ഈ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തല്ലോ ഒരു പെണ്ണുടൽ ആസക്തിയോടെ കടിച്ചു തിന്നാൻ വെറിപൂണ്ട വക്രനിയമത്തിൻ്റെ മുൻപിൽ ഇതാ മനുഷ്യപുത്രൻ തൻ്റെ ഉടലിനെ തുറന്നിടുകയാണ് ഉടലെന്നത് കാുഷ്യത്തിൻ്റെ തിരപ്പരപ്പല്ല ജീവന്റെ തൃപ്പരപ്പാക്കിക്കൊണ്ട്